Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഓറ ഹോം സെന്റർ. ഓറ ഒരു വീട്. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary Electricals and Plumbing Hardwares and Paints Home Appliances Showroom Pilatara Pavan Gold House Old Bus Stand Payyanur To reach us dial now Sri Lakshmi Silks KSRTC Shopping Complex Perumba Payyanur Root Auto Electric Scooter Agastya Power, opposite Kalyan Silks, near bus stand, Payyanur, 7594-88897. Roadil, ini puthiyude viplavam. Shuddhamaya Pal, oru janathayude vishwasam. Janatha Pal, thikachum pudumayode. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുവള്ളൂർ പിരളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സരോജിനി അന്തരിച്ചു. കരുവള്ളൂരിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ശേഷവും സമൂഹത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി പ്രയത്നിച്ച ധീരവനിതയായിരുന്നു വി വി സരോജിനി. കോവിഡ് മഹാവ്യാധിയെ പിടിച്ചുകെട്ടാൻ കേരള സർക്കാരിന്റെ വാക്സിൻ ചലഞ്ചിൽ കൈകോർത്ത് പയ്യന്നൂരിലെ നിയമപാലകരും. കോവിഡ് മഹാവ്യാധിയെ തുരത്താൻ ഒരു മനസ്സായി കേരള സർക്കാരിന്റെ വാക്സിൻ ചലഞ്ചിൽ. തങ്ങളുടെ ശമ്പളത്തിന്റെ ഗഡുക്കൾ നൽകി ഏവർക്കും മാതൃകയായിരിക്കുകയാണ് പയ്യന്നൂർ പോലീസ്. ശക്തമായ മഴയെ തുടർന്ന് മീൻകുഴി ഡാമിൽ ജലനിരപ്പുയരുന്നു. ജാഗ്രതയുടെ ഭാഗമായി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടുകൊണ്ട് ജലനിരപ്പ് നിയന്ത്രിച്ചു. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത സ്ഥലം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി. കോവിഡ് ബാധിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കാൻ ആദ്യഘട്ടത്തിൽ മേഖലയിലെ മുഴുവൻ യൂണിറ്റിലും ഓരോ വാഹനമൊരുക്കി ഡിവൈഎഫ്ഐ കടന്നപ്പള്ളി സൌത്ത് മേഖല കമ്മിറ്റി. സ്നേഹയാത്ര നിയുക്ത MLA എം വിജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കരുവള്ളൂർ പിരളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സരോജിനി അന്തരിച്ചു. കരുവള്ളൂരിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. കയ്യൂർ സമരസേനാനി വി വി കുഞ്ഞമ്പുവിന്റെയും വി വി മാണിയമ്മയുടെയും മകളാണ് വി വി സരോജിനി. 82 വയസ്സായിരുന്നു. മുൻ കരുവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം, KSKTU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ആദ്യ ജില്ലാ കൌൺസിൽ അംഗം, കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ ഭാരവാഹിത്വങ്ങൾ വഹിച്ചിരുന്നു. ഭർത്താവ് പരേതനായ പി വി കുഞ്ഞപ്പൻ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഞങ്ങളെപ്പോഴും തലമുറകളുടെ അന്തരം മറന്ന് പല കാര്യങ്ങളിലും തർക്കിക്കാം. പക്ഷെ എപ്പോഴും സ്നേഹമാണ് ചേർത്ത് നിർത്തുന്ന ഏറ്റവും വലിയ ഒരു കരുത്താണ്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കരുവള്ളൂരിന്റെ ചരിത്രത്തിലെ ധീരമായ ഒരു കാലത്തിന്റെ അടയാളം കൂടി കടന്നുപോയിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ശേഷവും സമൂഹത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി പ്രയത്നിച്ച ധീരവനിതയായിരുന്നു വി വി സരോജിനി.
കരിവള്ളൂർ പെരളം പഞ്ചായത്തിന്റെ ഏഴാമത്തെ പ്രസിഡന്റായിരുന്നു വി വി സരോജിനി. കരിവള്ളൂരിന്റെ ചരിത്രം കുറിക്കുമ്പോൾ ദേശത്തിന്റെ മോചനത്തിന് വേണ്ടി പോരാടിയ വനിതകളിൽ പ്രമുഖയാണ് വി വി സരോജിനി. ഒളിവിൽ കഴിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് രഹസ്യ സന്ദേശങ്ങൾ കൈമാറുകയും സുരക്ഷ ഒരുക്കുകയും ചെയ്തവരിൽ വി വി സരോജിനിയുടെ പങ്ക് ചെറുതല്ല. മഹിളാ സമാജത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടി ഇവർ മഹിളകളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി അടുപ്പിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം സരോജിനിയെ മഹിളാ ഫെഡറേഷനിലും ജനാധിപത്യ മഹിളാ അസോസിയേഷനിലും കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃനിരയിലും എത്തിച്ചു. കരിവള്ളൂർ സമരനായകരിൽ ഒരാളായ വി വി കുഞ്ഞമ്പുവിന്റെ മകളാണ് വി വി സരോജിനി. കരിവള്ളൂരിന്റെ ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെട്ട പേരായി ഇനി വി വി സരോജിനിയും മാറും. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കോവിഡ് മഹാവ്യാധിയെ പിടിച്ചുകെട്ടാൻ കേരള സർക്കാരിന്റെ വാക്സിൻ ചലഞ്ചിൽ കൈകോർത്ത് പയ്യന്നൂരിലെ നിയമപാലകരും. കോവിഡ് മഹാവ്യാധിയെ തുരത്താൻ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി കേരള സർക്കാരിന്റെ വാക്സിൻ ചലഞ്ചിൽ തങ്ങളുടെ ശമ്പളത്തിന്റെ ഘടുക്കൾ നൽകി ഏവർക്കും മാതൃകയായിരിക്കുകയാണ് പയ്യന്നൂർ പോലീസ്. ഓഫീസർമാരിൽ പലരും രണ്ടും മൂന്നും ഗഡുക്കൾ വരെ ചലഞ്ചിലേക്ക് നൽകിയിട്ടുണ്ട്. DYSP, CI, SIമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ, സിവിൽ പോലീസ് ഓഫീസർമാർ അടക്കമാണ് വാക്സിൻ ചലഞ്ചിൽ പങ്കാളികളായത്. സേനാംഗങ്ങളിൽ നിന്നും ലഭിച്ച 10 ലക്ഷം രൂപ വാക്സിൻ ചലഞ്ചിലേക്ക് നൽകുന്നതിന്റെ സമ്മതപത്രം നിയുക്ത പയ്യന്നൂർ MLA TI മധുസൂദനന് DYSP എം സുനിൽകുമാർ കൈമാറി. അതിന്റെ ഭാഗമായി നമ്മുടെ എല്ലാം കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു മാസത്തെ ശമ്പളം എടുക്കളായി ഇതിനു വേണ്ടി CMDRF കൊടുത്തിരുന്നു. അത് നമുക്ക് ഈ വർഷം ഈ ഏപ്രിൽ മെയ് മുതൽ നമുക്ക് തിരിച്ചു തരേണ്ടതാണ്. 5 ഗഡുക്കളായി തിരിച്ചു തരുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ആ തിരിച്ചു തരുന്ന നിന്നും മിനിമം ഒരു ഗഡുവെങ്കിലും തിരിച്ച് അതേ വാക്സിൻ ചലഞ്ചിനായി തിരിച്ചു കൊടുക്കുന്ന ഒരു ദൗത്യമാണ് ഇപ്പം ഏറ്റെടുത്തിരിക്കുന്നത്. പയ്യന്നൂർ പോലീസ് സേന കേരള പോലീസിന് തന്നെ മാതൃകയാണെന്നും ഇത്തരം പ്രവൃത്തികൾ മൂലം സാധാരണക്കാരായ ജനങ്ങൾ ഏറെ നന്ദിയോടും ബഹുമാനത്തോടും കൂടിയാണ് പോലീസിനെ നോക്കിക്കാണുന്നതെന്നും TI മധുസൂദനൻ പറഞ്ഞു. കേരളത്തിന് മാതൃകയാവുകയാണ്. അവർക്ക് തിരിച്ചു കിട്ടുന്ന തുക അതല്ലെങ്കിലും അവർ നേരത്തെ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള വലിയ ഗ്യാരണ്ടി ഒന്നും അന്ന് വലിയ വിവാദങ്ങളുണ്ടായതാണ്. ഈ പിടിക്കുന്ന പൈസ തിരിച്ചു കിട്ടുമോ, സാധാരണ ഇപ്പം എന്നെ വാങ്ങിയാൽ അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ശീലമൊന്നും ഗവൺമെൻറ് കാണിക്കാറില്ല. അത് എങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകും, കിട്ടിയാൽ കിട്ടി എന്നുള്ള മട്ടിലാണ്. പക്ഷെ പറഞ്ഞ വാക്ക് പാലിച്ചു, തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആ തിരിച്ചു കൊടുക്കുന്ന തുകയിൽ നിന്ന് ഏതായാലും ഞങ്ങൾ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ തുക കൊടുത്തത്. കോവിഡ് മാനദണ്ഡപ്രകാരം നടന്ന ചടങ്ങിൽ SHO MC പ്രമോദ് അധ്യക്ഷത വഹിച്ചു. KPOA ജില്ലാ സെക്രട്ടറി വെള്ളോറ രമേശൻ, KPA ജില്ലാ പ്രസിഡന്റ് പ്രിയേഷ് കെ, SIമാരായ NK ഗിരീഷ്, KP ഹരിദാസൻ, ASI കെ സത്യൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശക്തമായ മഴയെ തുടർന്ന് മീൻകുഴി ഡാമിൽ ജലനിരപ്പുയർന്നു. ജാഗ്രതയുടെ ഭാഗമായി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടുകൊണ്ട് ജലനിരപ്പ് നിയന്ത്രിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തി. അപ്രതീക്ഷിത മഴയിൽ മീൻകുഴി ഡാമിൽ ജലനിരപ്പുയരുന്നതിനെ തുടർന്ന് വെള്ളം തുറന്നുവിടേണ്ടി വരുന്ന സാഹചര്യമാണ്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ അണക്കെട്ടിന് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പയ്യന്നൂർ നഗരസഭ വേണ്ട നടപടികൾ സ്വീകരിച്ചു. ചെയർപേഴ്സൺ KV ലളിത പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അണക്കെട്ട് ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ്, മീൻകുഴി ബ്രാഞ്ച് സെക്രട്ടറി വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകാശൻ കൈരളി, പാഞ്ചാലി കോരൻ, അനീഷ് KV, രാജേഷ്, MV രാജൻ, രജീഷ് MV തുടങ്ങിയവർ രാത്രിയും പകലും പരിശ്രമിച്ചാണ് ഡാമിൽ ചെയിൻ ബ്ലോക്ക് കൊണ്ട് പലകയെടുത്ത് വെള്ളം തുറന്നുവിട്ട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. DYFI കടന്നപ്പള്ളി സൌത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹയാത്ര ആരംഭിച്ചു. കോവിഡ് ബാധിതർക്ക് അടിയന്തിരഘട്ടങ്ങളിൽ സഹായമെത്തിക്കാൻ ആദ്യഘട്ടത്തിൽ മേഖലയിലെ മുഴുവൻ യൂണിറ്റിലും ഓരോ വാഹനം ഒരുക്കി. സ്നേഹയാത്ര നിയുക്ത MLA എം വിജിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. DYFI കടന്നപ്പള്ളി സൌത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹോസ്പിറ്റലിൽ പോകാൻ വാഹനം കിട്ടാതെ വരുന്ന കോവിഡ് ബാധിതർക്ക് അടിയന്തരഘട്ടങ്ങളിൽ സഹായമെത്തിക്കാൻ മേഖലയിലെ മുഴുവൻ യൂണിറ്റിലും ഓരോ വാഹനം ഒരുക്കിയത്. DYFI കടന്നപ്പള്ളി സൌത്ത് മേഖലാ കമ്മിറ്റിയുടെ സ്നേഹയാത്ര നിയുക്ത MLA എം വിജിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു.
എ വി മണിപ്രസാദ്, ടി വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് ശില്പം കൈമാറി. വെള്ളോറ എടോളി സ്വദേശി സി കെ മുരളി നിർമ്മിച്ച ശില്പമാണ് കൈമാറിയത്. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. മഹാഗണിയുടെ പേരിൽ നിർമ്മിച്ച ചെന്നായ ശില്പമാണ് മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് നൽകിയത്. ശില്പം ലേലത്തിൽ വെച്ച് ലഭിക്കുന്ന തുക പഞ്ചായത്ത് വാക്സിൻ ചലഞ്ചിലേക്ക് നൽകും. വെള്ളോറ എടോളി സ്വദേശി സി കെ മുരളിയാണ് ശില്പം നിർമ്മിച്ചത്. എരമംകുട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രന് സി കെ മുരളി ശില്പം കൈമാറി. ചടങ്ങിൽ സൂരജ് പി വി, ബിജു എൻ വി, എം എം സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു. 20,000 രൂപ വിലമതിക്കുന്ന ശില്പമാണ് ലേലത്തിൽ വച്ചിരിക്കുന്നത്. ലേലത്തിൽ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകും. മെയ് 31 വരെ ഓൺലൈൻ വിൽപ്പനയ്ക്കായി 9874549 8547171749 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. മുരളിയേട്ടന്റെ വിശ്രമ സമയങ്ങളിൽ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലം മുതൽ ആരംഭിച്ച നിരവധി ശില്പങ്ങൾ ഈ വീട്ടിനകത്തുണ്ട്. കമനീയമായിട്ടുള്ള ശില്പങ്ങൾ പല ആളുകളും സന്ദർശിച്ചൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് സംഭാവന നൽകുകയും അത് ലേലം ചെയ്ത് കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് അയച്ചു കൊടുക്കാനുമാണ് മുരളിയേട്ടൻ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. പ്രതിഭ ടാക്കീസ് സുൽത്താൻ കനാൽ വെങ്ങര വെൽഫെയർ യു പി സ്കൂൾ റോഡ് പ്രവൃത്തി അന്തിമഘട്ടത്തിൽ. പ്രവൃത്തി നിയുക്ത എംഎൽഎ എം വിജിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. സംസ്ഥാന സർക്കാർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന 69 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിക്കുന്ന മാടായി പ്രതിഭ ടാക്കീസ് സുൽത്താൻ കനാൽ വെങ്ങര വെൽഫെയർ യു പി സ്കൂൾ മുട്ടം തീരദേശ റോഡ് പ്രവൃത്തി അന്തിമഘട്ടത്തിൽ. 1600 മീറ്റർ നീളത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. പ്രവൃത്തി നിയുക്ത എംഎൽഎ എം വിജിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഹാർബർ ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം ടി വി രാജൻ തുടങ്ങി വെച്ച റോഡിൻ്റെ പ്രവൃത്തി അത് അവസാന ഘട്ടത്തിൽ നടക്കുകയാണ്. അപ്പോൾ അതിലൊരു വിലയിരുത്തൽ എന്ന വണ്ണം എം എൽ എയോടൊപ്പം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഓവർസിയർ പി ആർ രാഹുൽ, കോൺട്രാക്ടർ ടി ടി രാഗേഷ്, ഒ വി രഘുനാഥ്, പി വി പ്രസാദ്, ഒ കെ രതീഷ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചെറുതാഴം ബാങ്കിന്റെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നു. ബാങ്കിന്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം പ്രസിഡന്റ് സി എം വേണുഗോപാലൻ നിർവഹിച്ചു. കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിൽ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് നൽകി. കോവിഡ് പോസിറ്റീവായ ചെറുതാഴം പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങൾക്കുമാണ് കിറ്റ് നൽകിയത്. കൂടാതെ മാധ്യമപ്രവർത്തകർക്കും കിറ്റ് നൽകി. നീതി സ്റ്റോറുകൾ മുഖേന മരുന്നുകളും നീതി ഹൈപ്പർ മാർക്കറ്റ് മുഖേന സാധനങ്ങളും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പണമിടപാടിന് മൊബൈൽ ബാങ്കിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് രോഗികളുടെ ആവശ്യത്തിനായി ചെറുതാഴം ബാങ്കിന്റെ ആംബുലൻസ് പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയിരിക്കുകയാണ്. വാക്സിൻ ചലഞ്ചിന്റെ ഭാഗമായി 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് സംഭാവന നൽകിയിരുന്നു. കോവിഡ് ഒന്നാം തരംഗ സമയത്ത് ഈ മേഖലയിൽ നടത്തിയ പ്രവർത്തനത്തിന് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചിരുന്നു. ഭക്ഷ്യകിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ നിർവഹിച്ചു. അത് നമ്മുടെ ജീവനക്കാർ തന്നെ ആകുമ്പോഴും അപ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലേക്കും നേരിട്ട് അവരാരും ഒരു കിണറ്റിലും വരേണ്ടതില്ല. അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക, മരുന്നായാലും ഭക്ഷ്യധാന്യ കിറ്റായാലും അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക. അവരെ ആരെങ്കിലും ആശുപത്രി എത്തിക്കാനുണ്ടെങ്കിൽ അടിയന്തരമായി നമ്മൾ ആംബുലൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ ആശുപത്രിയിൽ എത്തിക്കുക. ഈ തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചാലഞ്ചിലേക്ക് 25 ലക്ഷം രൂപയാണ് ചെറുതാഴം ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വന്ന റിപ്പോർട്ട് വെച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യ തുക കൊടുത്തൊരു ബാങ്ക് ചെറുതാഴം ബാങ്കാണ്. സെക്രട്ടറി കെ ദാമോദരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ വി ലക്ഷ്മണൻ, എം അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഡിവൈഎഫ്ഐ കരുവള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹവണ്ടി സജ്ജമാക്കി. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കോവിഡ് രോഗികളെയും രോഗലക്ഷണമുള്ളവരെയും ആശുപത്രിയിലെത്തിക്കുന്നതിനാണ് വാഹനം ഒരുക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ഡിവൈഎഫ്ഐ കരുവള്ളൂർ നോർത്ത് മേഖലാ സെക്രട്ടറി വിപിൻ എം,
മേഖലാ പ്രസിഡന്റ് ശ്രീയേഷ് ടി വി, CPM കരിവള്ളൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി AV സുകുമാരൻ, ലോക്കൽ കമ്മിറ്റി അംഗം കെ സുനിൽ, DYFI മേഖലാ ട്രഷറർ നവീൻ ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്ത് JCI പെരുമ്പ. പെരുന്നാൾ ദിനത്തിലും കർമ്മനിരതരായ പോലീസ് ഫയർഫോഴ്സ് ജീവനക്കാർക്കും മറ്റു പാവപ്പെട്ടവർക്കുമായി നൂറുകണക്കിന് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്താണ് JCI പെരുമ്പ മാതൃകയായത്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെയും ഫയർ സ്റ്റേഷനിലെയും ജീവനക്കാർക്കും കാലിക്കടവ്, കുഞ്ഞിമംഗലം, ഒളവറ, രാമന്തളി, പെരുമ്പ ഔട്ട്പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്കും തെരുവിൽ ജീവിക്കുന്ന പാവപ്പെട്ടവർക്കുമാണ് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത്. കമ്മ്യൂണിറ്റി സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ പയ്യന്നൂർ DYSP സുനിൽകുമാർ, CI പ്രമോദ്, കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥന, പെരുമ്പ JCI പ്രസിഡന്റ് സജിത് പി, ചാർട്ടർ പ്രസിഡന്റ് അബുസാലി, ചാർട്ടർ സെക്രട്ടറി അനിൽ ചിത്രാഞ്ജലി, അബ്ദുറഹ്മാൻ കവ്വായി, അക്ഷയ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓണക്കാലത്തേക്കായി പച്ചക്കറി കൃഷി തുടങ്ങാൻ സമയമായി. ഇപ്പോൾ വിവിധ ഇനം പച്ചക്കറി തൈകൾ ലഭ്യമാണ്. ഈ സമയത്ത് കൃഷി തുടങ്ങിയാൽ വിളവെടുപ്പാകുമ്പോഴേക്ക് സാമാന്യം നല്ല വിലയും ലഭിക്കും. ഓണക്കാലത്ത് പച്ചക്കറി സമൃദ്ധിക്കായി വിവിധയിനം പച്ചക്കറി തൈകൾ നടാൻ സമയമായി. മെയ് മാസത്തിൽ തൈകൾ നട്ടാൽ ഓണക്കാലത്ത് വിളവെടുക്കാം. ഓണക്കാല വിപണി ഉദ്ദേശിച്ച് വ്യാവസായിക ആവശ്യത്തിനായി കൃഷി ചെയ്യുന്നവർക്ക് സാമാന്യം നല്ല വിലയും ലഭിക്കും. തൈകൾ നട്ട് നന്നായി പരിപാലിച്ചാൽ നല്ല വിളവെടുപ്പ് നടത്താം. പച്ചക്കറി തൈകൾ വിവിധയിടങ്ങളിൽ തയ്യാറായി കഴിഞ്ഞു. നല്ല വെയിൽ കിട്ടുന്നിടത്താകണം കൃഷി ചെയ്യേണ്ടതെന്ന് കൃഷിയെക്കുറിച്ച് പഠിച്ചവരും മികച്ച കൃഷിക്കാരും ഓർമ്മപ്പെടുത്തുന്നു. കുംഭമാസത്തിൽ ഉറങ്ങിയാൽ ചിങ്ങമാസത്തിൽ പട്ടിണി എന്നൊരു ചൊല്ലും നമുക്ക് സ്വന്തമായുണ്ട്. സ്വന്തം ആവശ്യത്തിലേക്കായെങ്കിലും പച്ചക്കറി കൃഷി നടത്തേണ്ടതുണ്ട്. സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുവാനുള്ള സൗകര്യവും ഇന്നുണ്ട്. നമ്മൾ തയ്യാറായാൽ നല്ല പച്ചക്കറികൾ കൂട്ടി വിഭവസമൃദ്ധമായ ഓണമുണ്ണാം. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പത്താം ക്ലാസ്സുകാരൻ VV യദുകുൽ തന്റെ കരവിരുതൽ ഒരുക്കിയത് ബസ്സുകളുടെ മാതൃക. ഏവരെയും ആകർഷിക്കുകയാണ് വെങ്ങര സ്വദേശിയായ യദുകുലിന്റെ മിനിയേച്ചർ ബസ്സുകൾ. ഏറെ ക്ഷമയും ഒത്തിരി ദിനത്തെ അധ്വാനവും വേണം ഓരോ ബസിന്റെയും നിർമ്മാണം പൂർത്തിയാക്കാൻ. ഏകദേശം 15 ദിവസത്തോളം എടുക്കുമെന്നാണ് യദുകുൽ പറയുന്നത്. ഞാനിത് ഫോം ഷീറ്റ് എന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഈ മിനിയേച്ചറിലും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് ഫ്ലെക്സിക്കാണ് ഇത് ഒട്ടിക്കാനല്ലോ ഉപയോഗിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി പുറത്തു നിന്നെല്ലാം ടോയ്സ് എല്ലാം വാങ്ങിക്കൊടുക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാൻ ഇത് തുടങ്ങി ഇതാക്കാൻ. ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് യദുകുൾ നിർമ്മിക്കുന്ന ഈ ബസ്സുകളെല്ലാം. കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂളിൽ 10 ക്ലാസ് പഠനം പൂർത്തിയാക്കിയ യദുകുൾ ലോക്ക്ഡൌൺ കാരണം കിട്ടിയ വലിയ ഇടവേളകൾ ചെലവഴിച്ചത് ചിത്രം വരയ്ക്കും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുവാനുമാണ്. ഷീറ്റുകളും ഫ്ലെക്സ് ക്യുക്ക്, ഫാബ്രിക് പെയിന്റ് എന്നിവയാണ് നിർമ്മാണ വസ്തുക്കൾ. മാടായി കോളേജ് ലെക്ചർ പ്രജിത VV യുടെയും പരിയാരം പോലീസ് സ്റ്റേഷനിലെ ASI AK രാമചന്ദ്രന്റെയും മകനാണ് യദുകുൾ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. SYS പയ്യന്നൂർ സോൺ പെരുന്നാൾ പൊതിച്ചോറ് നൽകി. പയ്യന്നൂരിലെ 5 ഹോസ്പിറ്റലുകളിലാണ് പെരുന്നാൾ പൊതിച്ചോറ് നൽകിയത്. പയ്യന്നൂർ നിയുക്ത MLA TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. SYS പയ്യന്നൂർ സോൺ സംഘടിപ്പിച്ച പെരുന്നാൾ പൊതിച്ചോറ് പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട 5 ഹോസ്പിറ്റലുകളിലാണ് വിതരണം ചെയ്തത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, അനാമയ ഹോസ്പിറ്റൽ, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, സഭാ ഹോസ്പിറ്റൽ, കോറോങ് കോവിഡ് സെന്റർ എന്നീ സ്ഥലങ്ങളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കുമാണ് പെരുന്നാൾ പൊതിച്ചോറ് വിതരണം ചെയ്തത്. പയ്യന്നൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നിയുക്ത MLA TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ആശുപത്രികളിൽ കഴിയുന്നവർക്ക് സാന്ത്വനവും അതുപോലെ നൽകാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും പല തലങ്ങളിൽ ഇപ്പോൾ നൽകി വരുന്നുണ്ട്. അതിൽ SYS സാന്ത്വനം എന്ന് പറയുന്ന വളണ്ടിയർ സംഘവും വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത, നഴ്സിംഗ് സൂപ്രണ്ട്, SYS ജില്ലാ സെക്രട്ടറി റഫീഖ് അമാനി തട്ടുമൽ, പയ്യന്നൂർ സോൺ പ്രസിഡന്റ് ആസാദി സഖാഫി, സുബൈർ പെരുമ്പ, സുലൈമൻ ഫാളിലി, നജീബ് ഹാജി പെരുമ്പ, കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ, റാഫി അമാനി, SYS സാന്ത്വനം വളണ്ടിയർമാരായ സലീം ചൂട്ടാട്, അഷ്റഫ് സഖാഫി, അഷ്റഫ് സഖാഫി, ഷരീഫ് ആലിൻ കീഴിൽ, ആബിദ് രാമന്തളി, നൌഫൽ രാമന്തളി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സർജിക്കൽ ഗ്ലൗസ് നൽകി. പ്രൈമറി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി പി ദാമോദരൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപിന് കൈമാറി. കോവിഡ് പ്രതിരോധത്തിനായി കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സർജിക്കൽ ഗ്ലൗസ് നൽകി. പ്രൈമറി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി പി ദാമോദരൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുദീപിന് ഗ്ലൗസ് കൈമാറി. പലപ്പോഴും പല സാധനങ്ങളും അത്യാവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാത്ത മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ കടന്നപ്പള്ളി ബാങ്ക് തുടക്കം മുതൽ ആദ്യ തരംഗം മുതലേ വളരെയധികം ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയും നിരവധി സഹായങ്ങൾ ചെയ്യുകയും അവരുടെ ആവശ്യത്തിലുള്ള നീതി മെഡിക്കൽസ് ആണെങ്കിൽ. ബാങ്ക് പ്രസിഡന്റ് ടി രാജൻ, കെ പത്മനാഭൻ, വി വി മധുസൂദനൻ, കെ സജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വറുതിയുടെ കോവിഡ് കാലത്ത് കാരുണ്യവുമായി കൗവായിൽ നിന്നൊരു കൂട്ടായ്മ. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ പുതിച്ചോർ നൽകി വരികയാണ് കൗവായിക്കാരുടെ പുതിച്ചോർ എന്ന കൂട്ടായ്മയിലൂടെ സെൻട്രൽ റീഡിംഗ് റൂം എന്ന യുവസംഘാടകർ. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതാണ് ഏറ്റവും വലിയ ദാനം എന്ന് പറയും. തെരുവുകളിൽ അലയുന്നവർ, വൃദ്ധസദനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ ഇവർ ഒരു നേരത്തെ ഭക്ഷണപ്പൊതിയുമായി എത്തും. കല്യാണങ്ങൾ, മറ്റു ചടങ്ങുകൾ എന്നിവയിൽ നിന്നും ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ ശേഖരിച്ച് ഓരോരോ പൊതികളിലാക്കിയാണ് ഇവർ വിശപ്പിന് പരിഹാരം കാണുന്നത്. ലോക്ഡൌൺ കാരണം പെരുന്നാൾ ദിനത്തിലെ ഭക്ഷണം വീടുകളിൽ നിന്നും ശേഖരിച്ച് വിശക്കുന്നവരെ തേടി ഇവർ തെരുവുകളിൽ ഇറങ്ങി. മാത്രമല്ല, പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് കല്യാണത്തിനുള്ള വസ്ത്രങ്ങളും ഇവർ വീടുകളിൽ നിന്നും ശേഖരിച്ച് എത്തിച്ചു നൽകാറുണ്ട്. കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളിലും കേരളത്തിലെ മിക്ക ഇടങ്ങളിലും ഇവരുടെ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും എത്തിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവള്ളൂർ പെരളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സരോജിനി അന്തരിച്ചു. കരിവള്ളൂരിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ശേഷവും സമൂഹത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി പ്രയത്നിച്ച ധീരവനിതയായിരുന്നു വി വി സരോജിനി. കോവിഡ് മഹാവ്യാധിയെ പിടിച്ചുകെട്ടാൻ കേരള സർക്കാരിന്റെ വാക്സിൻ ചലഞ്ചിൽ കൈകോർത്ത് പയ്യന്നൂരിലെ നിയമപാലകരും. കോവിഡ് മഹാവ്യാധിയെ തുരത്താൻ ഒരു മനസ്സായി കേരള സർക്കാരിന്റെ വാക്സിൻ ചലഞ്ചിൽ തങ്ങളുടെ ശമ്പളത്തിന്റെ ഗഡുക്കൾ നൽകി ഏവർക്കും മാതൃകയായിരിക്കുകയാണ് പയ്യന്നൂർ പോലീസ്. ശക്തമായ മഴയെ തുടർന്ന് മീൻകുഴി ഡാമിൽ ജലനിരപ്പുയരുന്നു. ജാഗ്രതയുടെ ഭാഗമായി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടുകൊണ്ട് ജലനിരപ്പ് നിയന്ത്രിച്ചു. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത സ്ഥലം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി. കോവിഡ് ബാധിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കാൻ ആദ്യഘട്ടത്തിൽ മേഖലയിലെ മുഴുവൻ യൂണിറ്റിലും ഓരോ വാഹനമൊരുക്കി ഡിവൈഎഫ്ഐ കടന്നപ്പള്ളി സൌത്ത് മേഖലാ കമ്മിറ്റി. സ്നേഹയാത്ര നിയുക്ത MLA എം വിജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.